ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി പ്രധാന മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും അഞ്ചാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലർട്ട് തീരമേഖല ജാഗ്രതയിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി താനൂർ താമീർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ സിബിഐ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു ഐ എസ് എൽ ഫുട്ബോൾ വിജയികളെ ഇന്നറിയാം ഫൈനലിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന് മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണം ഉച്ചസ്ഥായി മൂന്നാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും എൻഡിഎക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ പലാമു ബീഹാറിലെ ദർഭംഗ ഉത്തർപ്രദേശിലെ കാൺപൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂർ വൽസദ് ദാമൻ ആൻഡ് ദിയു എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി ആം ആദ്മി പാർട്ടി നേതാവ് ഭഗ്വന്ത് മാൻ എന്നിവരും ഇന്ന് ഗുജറാത്തിൽ പ്രചാരണത്തിനെത്തുന്നു ബനസ്കന്ദ്രാണ് പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണ പരിപാടി ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് ലോക്സഭാ സീറ്റുകളിലാണ് ഈ മാസം ഏഴിന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക രാജ്യത്ത് നാല് അഞ്ച് ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമായി തുടരുകയാണ് അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും ഇന്നലെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചത് ഈ മാസം ആറ് വരെ പത്രിക പിൻവലിക്കാം അഞ്ചാം ഘട്ടത്തിൽ ബീഹാർ ഝാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് ഈ മാസം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്ത് ഇതുവരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണം കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള തീരത്തോട് ചേർന്ന് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടില്ല മൊഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാനും പാടില്ല ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കടലാക്രമണം പതിവായ കൊല്ലം മുണ്ടയ്ക്കൽ വെടിക്കുന്ന ഭാഗത്ത് അധികൃതരെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലയിൽ ശക്തമായ തിരയുണ്ടെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കണ്ണൂരിലും കടൽ തീരം ഇന്ന് പൊതുവെ ശാന്തമാണ് തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ ജില്ലകളിലും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത തുടരുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനുള്ള നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശത്തെ ജനങ്ങളിലെത്തിക്കുന്നതിനും പോലീസ് നടപടി സ്വീകരിക്കും തീരദേശ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഫലവത്തായെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അലങ്കാര ലൈറ്റുകളും മറ്റും ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും വൻകിട ഉപഭോക്താക്കൾ സഹകരിച്ചത് ഗുണം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗം നിർദ്ദേശം രാത്രി പത്ത് മണി മുതൽ രണ്ടു മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ് ഇന്നലെ ഒരു ചെറിയ നിയന്ത്രണം സഹകരിച്ചിട്ട് ഇരുന്നൂറ് മെഗാവാട്ടിന്റെ ലാഭമുണ്ടായി അയ്യായിരത്തി എണ്ണൂറ് പോയി അയ്യായിരത്തി അറുനൂറ് ആയി അതൊരു വലിയ മാറ്റമുണ്ടായത് കെ എസ് ഇ ബി രാത്രി പത്തു മുതൽ പുലർച്ചെ രണ്ടു വരെയാണ് വൻകിട വ്യവസായങ്ങൾ വർക്ക് ചെയ്യാറ് ഒത്തിരി ചാർജ് കമ്മിയാണ് ആ സമയത്ത് അപ്പോൾ അവരിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒന്ന് ചെറുതായിട്ടൊരു നിയന്ത്രണം എടുത്താൽ എൻ ബി സി സി ഡിപ്പാർട്ട്മെൻറ്റും ആ വ്യവസായികളും കൂടി ആലോചിച്ചിട്ടൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ജനങ്ങൾ നിയന്ത്രണം പാലിക്കാൻ തുടങ്ങിയതോടെ ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ് മെഗാവാട്ടായി കുറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കളെ പരമാവധി ബാധിക്കാതിരിക്കാനും പവർക്കട്ട് ഏർപ്പെടുത്താതിരിക്കാനുമാണ് ശ്രമമെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് പന്തീരാങ്കാവിൽ കെ സെക്ഷൻ ഓഫീസിന് നേരെ അതിക്രമം ഫീഡറിൽ അധിക ലോഡ് കാരണമുണ്ടായ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇന്നലെ പ്രദേശവാസികളായ ചിലർ കെഎസ്ഇബി ഓഫീസിൽ അതിക്രമം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു സംഭവത്തിൽ പോലീസിൽ പരാതി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം പ്രക്ഷേപണം ചെയ്യുന്നതാണ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ സി ബി ഐ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു ലഹരിവിരുദ്ധ സേനയായ ഡാൻസഫിലെ അംഗങ്ങളാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സിപിഒ ആൽവിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സിപിഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ എന്നിവരെയാണ് സി ബി ഐ സംഘം പിടികൂടിയത് ഓഗസ്റ്റ് ഒന്നിനാണ് താമീർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്ത് ചൂടിന് നേരിയ കുറവ് എന്നാൽ പാലക്കാട് കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം ഈ മാസം ഏഴ് വരെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മുതൽ എട്ട് മണിവരെയുമാണ് സമയം ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചത് അതിശക്തമായ വേനൽ ചൂടിന്റെ പശ്ചാത്തലത്തിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വാതിൽപ്പടി ശേഖരണം രാവിലെ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷവുമായി ക്രമീകരിക്കാനാണ് നിർദ്ദേശം വാതിൽപ്പടി ശേഖരണത്തിന് പോകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ആവശ്യത്തിന് കുടിവെള്ളം ഒ പാക്കറ്റുകൾ സൂര്യരശ്മിയെ തടയുന്നതിന് പുരട്ടുന്ന സൺസ്ക്രീൻ ലോഷനുകൾ എന്നിവ കരുതണമെന്നും നിർദ്ദേശമുണ്ട് നവകേരള സദസ്സിനായി ഉപയോഗിച്ച നവകേരള ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നാളെ മുതൽ സർവീസ് ആരംഭിക്കും ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ടിക്കറ്റുകൾ വിറ്റുതീർന്നു രൂപയാണ് ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും പുലർച്ചെ നാല് മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര തിരിക്കുന്ന ബസ് പതിനൊന്ന് ബംഗളൂരുവിലെത്തും തിരിച്ച് ബംഗളൂരുവിൽ നിന്ന് രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ബസ് രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് തിരിച്ചെത്തും ഐസ്എൽ ഫുട്ബോൾ ഫൈനൽ ഇന്ന് മോഹൻബഗാനും മുംബൈ സിറ്റിയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് കലാശ പോരാട്ടം ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം കളിയിടങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്ന കാലത്ത് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഭൂമി വിലയ്ക്ക് വാങ്ങി മൈതാനമൊരുക്കുകയാണ് കണ്ണൂർ മയിലിലെ ഒരു കൂട്ടം ഗ്രന്ഥശാല പ്രവർത്തകർ വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് അറുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മയിൽ തായംപൊയിൽ സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് കളിസ്ഥലം വിലയ്ക്ക് വാങ്ങുന്നത് തായംപൊയിൽ എ എൽ പി സ്കൂളിനോട് ചേർന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമാണ് മൈതാനമാക്കുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്ന കളിയിടങ്ങളിൽ കെട്ടിടങ്ങളും മതിലുകളും ഉയർന്നതോടെയാണ് ഗ്രന്ഥശാല പ്രവർത്തകരിൽ ഇത്തരമൊരു ആശയം ഉദിച്ചത് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ ലൈബ്രറി പ്രവർത്തകർ നൽകിയ വായ്പ കൊണ്ട് ഭൂമിക്ക് അഡ്വാൻസ് തുക നൽകാനായി സമ്മാന കൂപ്പണുകളിലൂടെയും വിവിധ ചാലഞ്ചുകൾ സ്പോൺസർഷിപ്പുകൾ എന്നിവയിലൂടെയുമാണ് തുക സ്വരൂപിക്കുന്നത് ഓഗസ്റ്റ് മാസത്തോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ എന്നിവയ്ക്ക് പുറമെ പൊതുപരിപാടികൾ നടത്താനുമുള്ള സ്റ്റേഡിയമായിരിക്കും ഇവിടെ ഉയരുക മെഡിക്കൽ യുജിസി പ്രവേശന പരീക്ഷയായ നീറ്റ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് വരെ ഇന്ത്യയിലെ നഗരങ്ങളിലും വിദേശ പരീക്ഷ നടക്കുക ലക്ഷത്തിലേറെ പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാജ്യത്ത് ഉള്ളി കയറ്റുമതി നിരോധനം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ മെട്രിക് ടണ്ണിന് അഞ്ഞൂറ്റി അൻപത് യു എസ് ഡോളർ കുറഞ്ഞ കയറ്റുമതി നിരക്കുള്ള ഉള്ളിക്കാണ് വിജ്ഞാപനം ബാധകമാകുക എന്ന് വിദേശ വ്യാപാര ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായാണ് കഴിഞ്ഞ വർഷം ഉള്ളി കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത് പ്രധാന വാർത്തകൾ വീണ്ടും മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും അഞ്ചാം ഘട്ടത്തിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലർട്ട് തീരമേഖല ജാഗ്രതയിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി താനൂർ താമീർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ സിബിഐ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു ഐഎസ്എൽ ഫുട്ബോൾ വിജയികളെ ഇന്നറിയാം ഫൈനലിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും ഐ പി ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്